വെള്ളപ്പള്ളി പഞ്ചായത്തിൽ കൃഷിയെ ജനകീയമാക്കിയ കൃഷി ഓഫീസർ ബി എസ് വിനോദ് കുമാറിന് ലഭിച്ച അംഗീകാരമാണ് സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ കൃഷി ഓഫീസർക്കുള്ള പുരസ്കാരം. വെള്ളപ്പള്ളിയിൽ അദ്ദേഹം നടപ്പാക്കിയ പല പദ്ധതികളും സംസ്ഥാനത്തിന് മാതൃകയാണ്. പച്ചക്കറി കർഷകരെ സംഘടിപ്പിച്ച ശാലോം പച്ചക്കറി സംഘം എന്ന പേരിൽ പുതിയ പച്ചക്കറി ക്ലസ്റ്റർ രൂപീകരിച്ച പഞ്ചായത്തിൽ ആദ്യമായി 50 ഏക്കറിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചതും തൊഴിലുറപ്പ് കലണ്ടർ തയ്യാറാക്കി തൊഴിൽ ലഭ്യത ഉറപ്പാക്കിയതും ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് ഇൻഷുറൻസ്, കൂലിച്ചെലവ് എന്നിവ യഥാസമയം ലഭ്യമാക്കിയതും വിനോദ് കുമാറിന്റെ നേട്ടമാണ്. ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രിസിഷൻ ഫാമിംഗ്, പ്ലാസ്റ്റിക് മൾച്ചിംഗ് എന്നിവ നടപ്പാക്കി 3 സ്പെഷ്യൽ ക്ലസ്റ്ററുകൾ ആരംഭിച്ച് തണ്ണിമത്തൻ അടക്കമുള്ള കൃഷി 20 ഏക്കറിലേക്ക് വ്യാപിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച രണ്ടാമത്തെ കൃഷി ഓഫീസർക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. ഏറെ സന്തോഷം. പ്രധാനമായും നെൽകൃഷിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു പഞ്ചായത്തിൽ തെങ്ങ് കൃഷി, പച്ചക്കറി കൃഷി, പൂക്കൃഷി ഇങ്ങനെയുള്ള അസംഘടിത മേഖലയിലുള്ള കർഷകരെ സംഘടിപ്പിച്ച് ഗ്രൂപ്പുകളും ക്ലസ്റ്ററുകളൊക്കെ ഉണ്ടാക്കി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം കർഷകർക്ക് സുസ്ഥിരമായ വരുമാനം നൽകുന്നതിലേക്കായി അവരെ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും ഇത്തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ ഇടപെടലുകളിലൂടെ വിപണി കണ്ടെത്തി കൊടുക്കുന്നതിനും ഒരു കൃഷി ഓഫീസർ എന്നുള്ള നിലയിൽ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ സാധിച്ചു. അംഗനവാടി മുതൽ സ്കൂൾ, വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും അങ്കണങ്ങൾ വരെ പച്ചക്കറി തോട്ടങ്ങൾ നിർമ്മിച്ചു. നെൽകൃഷിക്ക് മാത്രം പെരുമയുണ്ടായിരുന്ന പഞ്ചായത്തിൽ പച്ചക്കറി കൃഷിയും ഊർജിതമാക്കി. വെള്ളപ്പള്ളി മോഡൽ വേർട്ടിക്കൽ ഗാർഡൻ, കേരഗ്രാമം പദ്ധതിയിലൂടെ ഇടവിള ഔഷധ കൃഷി, തുള്ളിനന കൃഷി തുടങ്ങിയ കൃഷിരീതികളും തുടങ്ങി. സംസ്ഥാനത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡർ വ്യക്തി കൃഷി ഇറക്കിയതും വെള്ളപ്പള്ളിയിലാണ്. ഔഷധ ഗുണമുള്ള 10 ലേറെ അപൂർവ പൈതൃക ഇനം നെൽവിത്തുകൾ കൃഷി ചെയ്ത് മൂല്യവർദ്ധനവ് നടത്തി. കൃഷിക്കൂട്ടം പ്രവർത്തനങ്ങൾ സജീവമാക്കി 65 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചു. ഇതിൽ 6 കേരള ഗ്രോ ബ്രാൻഡുകളായി തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് ആദ്യമായി കൃഷിക്കൂട്ടം ഉൽപ്പന്നങ്ങൾ മിൽമ വഴി വിപണനം ആരംഭിച്ചു. നിലക്കടല, കരിമ്പ് കൃഷികൾ വെള്ളപ്പള്ളിയിലേക്ക് തിരികെ എത്തിച്ചു. 25 ഏക്കർ സ്ഥലത്ത് പുഷ്പകൃഷി ആരംഭിച്ചു. വിവിധ പദ്ധതികളിലൂടെ 100 ഹെക്ടർ സ്ഥലം തരിശുരഹിത ഭൂമിയാക്കി. ഔഷധ സസ്യങ്ങൾ ഇടവിള കൃഷി വ്യാപിപ്പിച്ച് മാർക്കറ്റിംഗ് സൌകര്യമൊരുക്കി. 650 ഹെക്ടർ സ്ഥലത്ത് കാർബൺ ന്യൂട്രൽ കൃഷിരീതികൾ ആരംഭിച്ചു. IIT പോലുള്ള സ്ഥാപനങ്ങളുമായി സഹകരിച്ച ഗവേഷണ കൃഷിയിടങ്ങളും വിനോദ് കുമാർ വെള്ളപ്പള്ളിയിൽ ഒരുക്കി. ദിവ്യ വിനോദാണ് ഭാര്യ. മക്കൾ ആകർഷ്, പാർവതി, വന്ദന. ഇത് ഭാര്യ, മകൻ. ഭാര്യ MA മ്യൂസിക് കഴിഞ്ഞ് ആകാശവാണിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോ ചെയ്യുന്നില്ല. മകൻ ആകർഷ് വിനോദ്, വെള്ളപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8 ക്ലാസ് വിദ്യാർത്ഥി. മകൾ എറണാകുളം രാജഗിരി കോളേജിൽ കളമശ്ശേരിയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. അവസാന സെമസ്റ്റർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.